തരംഗമായിരിക്കുന്ന ഫേസ് ആപ്പിനെതിരെ അമേരിക്കയിൽ നിന്നും ഇപ്പോൾ ശബ്ദം ഉയരുകയാണ്. ആപ്പിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സെനറ്റ് മൈനോറിറ്റി ലീഡർ ജാക്ക് ഷൂമർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫേസ് ആപ്പിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. ട്വിറ്ററിൽ ഇത് സംബന്ധിച്ച് ജാക്ക് ഷൂമർ ഒരു കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സമൂഹത്തിൽ അമേരിക്കൻ സമൂഹത്തിൽ ആഴത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആപ്പാണ് ഫേസ് ആപ്പ് എന്നാണ് ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കൻ ജനങ്ങളുടെ വ്യക്തി വിവരങ്ങൾ വിദേശ ശക്തിയുടെ തടവിൽ ആക്കുന്ന അവസ്ഥയാണ് ഫേസ് ആപ്പ് ഉണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. റഷ്യൻ കമ്പനി വയർലെസ് ലാബ്സ് ആണ് ഫേസ് ആപ്പിന് പിന്നിൽ. ഇത് തന്നെയാണ് അമേരിക്കയിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത്. അതേസമയം എന്നാൽ പ്രായം കൂട്ടി ഫേസ് ആപ്പിൽ കളിക്കുന്നവർക്ക് മുന്നിലേക്ക് ഇതൊരു കെണിയാണോ എന്ന സംശയത്തിലാണ് ചില ടെക് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫേസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പുള്ള ഫേസ് ആപ്പിന്റെ സേവന നിബന്ധനകൾ ഇതിലേക്കുള്ള സൂചനയായി പറയുന്നുണ്ട്. ചില ഫേസ് ആപ്പ് മുന്നോട്ട് വെക്കുന്ന ചില നിബന്ധനകൾ അതിന് കൂടുതൽ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പുറത്ത് പോകുമോ എന്നുള്ളത് സംബന്ധിച്ച വിഷയങ്ങളും, അതുപോലെ തന്നെ ഫോട്ടോസ് മറ്റ് ഡെവലപ്പർക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആപ്പ് വഴി എഡിറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ ഒക്കെ ഒരിക്കലും അവസാനിക്കാത്തതും മാറ്റാൻ കഴിയാത്തതുമായ റോയൽറ്റി ആപ്ലിക്കേഷന് സ്വന്തമാണെന്ന ആപ്പ് നിബന്ധന വയ്ക്കുന്നുണ്ട്. ഒപ്പം ആപ്പിലെത്തുന്ന ചിത്രങ്ങൾ അവർക്ക് ആവശ്യമുള്ള എവിടേക്കും ഉപയോഗിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആപ്പിനെ അത്ര ഭയക്കേണ്ട ആവശ്യമില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരാൾ ആപ്പിൽ നൽകുന്ന വിവരങ്ങൾ അമേരിക്കയിലെ ആമസോൺ സെർവറുകൾ നിലനിൽക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമുള്ളത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് എപ്പോഴും ഇതിലുണ്ടാകുമെന്നതും നിബന്ധനയിലുണ്ടായിരുന്നു. ആപ്ലിക്കേഷന്റെ നിർമ്മാതാക്കളായ റഷ്യൻ കമ്പനിയായ വയർലെസ് ലാബ്സ് നിങ്ങളുടെ വിവരങ്ങൾ മറ്റ് കമ്പനിക്ക് വിൽപ്പന നടക്കുമെന്ന് ഇതിന് അർത്ഥമില്ല. എന്നാൽ പരിണിത ഫലങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതിന്റെ പ്രാധാന്യം വ്യക്തിപരമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം റഷ്യൻ കമ്പനി തങ്ങൾക്കെതിരായ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തുകയുണ്ടായി. തങ്ങൾ ആപ്പിൽ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ സ്ഥിരമായി സൂക്ഷിച്ച് വെക്കാറില്ലെന്നാണ് ആപ്പ് നിർമ്മാതാക്കളായ റഷ്യൻ കമ്പനി പറയുന്നത്. അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാറില്ലെന്നും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആസ്ഥാനമായ വയർലെസ് കമ്പനി പറയുന്നു. അമേരിക്കയിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഉള്ള വിവരങ്ങൾ റഷ്യയിലേക്ക് എത്തിക്കുന്നില്ലെന്നും വയർലെസ് ലാബ്സ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ആപ്പ് തരംഗമായി മാറുന്ന കാഴ്ച നമ്മൾ ഏവരും കണ്ടതാണ്. നിരവധി സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ ഈ ഫേസ് ആപ്പ് ചലഞ്ച് ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടെടുത്തു. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നൽകുന്ന ഫോട്ടോയിലുള്ള ആൾ 9 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഫേസ് ആപ്പ് നമുക്ക് കാട്ടിത്തരുന്നത്. എന്നാൽ ഇതിന് പിന്നിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് സംബന്ധിച്ച് ആരും അത്ര ബോധവാന്മാരാണെന്ന് തോന്നില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. 2017 റഷ്യൻ ഡെവലപ്പർമാരായ വയർലെസ് ആപ്പ് നിർമ്മിച്ചതെങ്കിലും ഇപ്പോഴാണ് ഈ അടുത്തിടെയാണ് ഈ ഫേസ് ആപ്പ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തരംഗം സൃഷ്ടിക്കാനായത്. ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ആപ്പിന് ചലഞ്ച് ഏറ്റെടുത്തതും രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ ഫേസ് ആപ്പിന്റെ ചലഞ്ച് എടുത്തതും ഏറെ ശ്രദ്ധേയകരമായ കാര്യമാണ്. വെബ് ഡെസ്ക്, കത്തുമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.